ഇപ്പോൾ അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, എന്താണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നത്, പറയൂ. എസ് കെ, നീതലക്കാവിലമ്മയ്ക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ തെച്ചിക്കൂട്ടുകാവ് രാമചന്ദ്രൻ എത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്തേക്ക് കയറി അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് തിടംപേറ്റി എഴുന്നള്ളത്തുണ്ടാകും. എന്തായാലും ആരാധകരുടെ വലിയൊരു വൃന്ദം ഈ തെച്ചിക്കൂട്ട് രാമചന്ദ്രനെ ആരാധിക്കുന്ന, അതിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ രാമചന്ദ്രൻ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇടയിലൂടെ അവരെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് രാമൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ആവേശം ഈ പൂരപ്രേമികളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തെച്ചിക്കൂട്ടുകാവ് രാമചന്ദ്രൻ. എന്തായാലും ഇന്ന് നീതലക്കാവമ്മയുടെ തിടംപേറ്റി അല്പസമയത്തിനുള്ളിൽ തന്നെ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളത്തുണ്ടാകും. അവിടേക്ക് 5 കിലോമീറ്ററാണ് ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്കുള്ളത്. ഏറ്റവും ഉയരം കൂടിയ ആന, ഒപ്പം ഗജകേസരി, ഗജസാമ്രാട്ട്, ഏകഛത്രാധിപതി, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള രാമനാണ് ഇപ്പോൾ നീതലക്കാവമ്മയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടുത്തെ ചടങ്ങുകൾ ആരംഭിക്കും. ഇവിടെ നിന്ന് തിടംപേറ്റി പുറത്തേക്ക് പോകാൻ ഇനി എഴുന്നള്ളത്ത് ആരംഭിക്കാൻ ഇനി അധിക സമയമില്ല. 8:30 കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നീതലക്കാവം അമ്മയ്ക്ക് മുന്നിൽ കൃത്യമായി ഇടം പിടിച്ച് രാമനിങ്ങനെ നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ആ തിടംപേറ്റിലുണ്ടാകും. എന്തായാലും ഈ പൂരനഗരിയിലേക്ക് രാമൻ എത്തുമ്പോൾ അവിടെ മറ്റൊരാവേശത്തിന്റെ പൂരം നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ ഇവിടെ നിന്ന് എറണാകുളം ശിവകുമാറാണ് ഈ എഴുന്നള്ളത്തുമായി പോയത്. അപ്പോൾ ഉണ്ടായിരുന്നതിന്റെ എത്രയോ ഇരട്ടി ആളുകളാണ് ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഇപ്പോൾ രാമനെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. ഇപ്പോൾ ഈ ഇടംപേറ്റാനുള്ള ആ ഒരു ആദ്യഘട്ട നടപടികളിലേക്കാണ് പോകുന്നത്. ഈ അലങ്കാര നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ഇങ്ങനെ വലിയ സൗന്ദര്യത്തോടുകൂടി നിൽക്കുന്ന രാമനെ കാണാൻ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ഈ തിടംപേറ്റിക്കഴിഞ്ഞാൽ അത് ഇറക്കുന്നത് വരെ ഇങ്ങനെ തലപ്പൊക്കത്തിൽ തന്നെ നിൽക്കുന്ന ഒരു ആനയാണ്. അങ്ങനെ പ്രത്യേകതകളേറെയുണ്ട്. എന്തായാലും ഇപ്പോൾ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ നീതലക്കാവിൽ നിന്നും രാമൻ ഇറങ്ങും. എസ് കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് നമുക്കൊപ്പം ചേർന്നത്.